നിങ്ങളുടെ മൊബൈൽ ഫോൺ മറ്റാരെങ്കിലും വിദൂരത്തിരുന്ന് കൺട്രോൾ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ മൊബൈൽ ഫോൺ അതിലെടുക്കുന്ന ഫോട്ടോകളായിക്കോട്ടെ, വീഡിയോകളായിക്കോട്ടെ, മറ്റ് ഡോക്യുമെൻസുകളായിക്കോട്ടെ മറ്റാരെങ്കിലും കാണുന്നുണ്ടോ? ഇല്ല എന്ന് നമ്മൾക്കൊരിക്കലും ഉറപ്പ് പറയാൻ കഴിയില്ല. അങ്ങനൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളെല്ലാവരും നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ കീരൂസ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കൂട്ടുകാർ ആദ്യമായിട്ടാണ് നമ്മളുടെ വീഡിയോസുകൾ കാണുന്നെങ്കിൽ മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പത്രമാധ്യമങ്ങളിലൂടെ നമ്മൾ അറിഞ്ഞു വരുന്നൊരു കാര്യമാണ്, പെഗാസസ് എന്ന് പറയുന്ന ഇസ്രായേലിൻ ചാര സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് ഇന്ത്യയിലെ പല പ്രമുഖ വ്യക്തികളുടെയും ഫോണുകൾ ചോർത്തിയെടുക്കുന്നു എന്നുള്ള കാര്യം. നമ്മുടെ മൊബൈൽ ഫോൺ അത്തരത്തിൽ ആരെങ്കിലുമൊക്കെ റിമോട്ട്ലി കൺട്രോൾ ചെയ്യുന്നുണ്ടോ? നമ്മുടെ ഫോണിൽ നടക്കുന്ന കാര്യങ്ങൾ അവർക്ക് ലോകത്തിന്റെ ഏത് ഭാഗത്തിരുന്ന് അറിയാൻ കഴിയുന്നുണ്ടോ? നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് അവർ നമ്മളുടെ അനുവാദം പോലും ഇല്ലാതെ നമ്മളുടെ ഫോട്ടോകളോ വീഡിയോകളോ എന്തെങ്കിലുമൊക്കെ ആക്സസ് ചെയ്യുന്നുണ്ടോ? ഇതെല്ലാം ഇപ്പോൾ പല കൂട്ടുകാർക്കുമുള്ള സംശയങ്ങളാണ്. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ മൊബൈൽ ഫോൺ അൺലോക്ക് ചെയ്ത് ഒരു മിനിറ്റ് ഒരാളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ആവശ്യമെങ്കിൽ അവർക്ക് അതുപോലെയുള്ള ആപ്ലിക്കേഷൻസുകൾ നമ്മുടെ മൊബൈൽ ഫോണിൽ കയറ്റി വെക്കാൻ കഴിയും. പ്രഥമ ദൃഷ്ടിയാൽ നമ്മുടെ മെനു ലിസ്റ്റിലോ നമ്മുടെ കണ്ണുകൊണ്ട് നോക്കിയാൽ പോലും കാണാൻ കഴിയാത്ത വിധം നമ്മളുടെ മൊബൈൽ ഫോണിൽ അതൊരു ഹിഡൻ ആപ്ലിക്കേഷനായിട്ട് ഒളിഞ്ഞിരിക്കും. നമ്മളുടെ എല്ലാ നീക്കങ്ങളും ഈ ഒരു ആപ്ലിക്കേഷൻ അതാത് സെൻറ്ററിലേക്ക് എത്തിച്ചു കൊടുക്കുകയും അവർക്ക് വേണമെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോൺ റിമോട്ട്ലി നമ്മൾ ഉപയോഗിക്കുന്നത് പോലെ തന്നെ ലോകത്തിൻ്റെ ഏത് ഭാഗത്തിരുന്നും കൺട്രോൾ ചെയ്യാനും ഉപയോഗിക്കാനൊക്കെ കഴിയും. നമ്മുടെ മൊബൈൽ ഫോണിൽ അത്തരത്തിലുള്ള ആപ്ലിക്കേഷൻസുകൾ ആരെങ്കിലും ഇൻസ്റ്റാൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ? നിലവിൽ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ആപ്ലിക്കേഷൻസുകൾ നമ്മുടെ മൊബൈൽ ഫോണിൽ റൺ ചെയ്യുന്നുണ്ടോ? ഇതൊക്കെയാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കണ്ടിരിക്കുക. ഇനി ഇതിൽ പറയുന്ന സ്റ്റെപ്പുകൾ നിങ്ങൾക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ നമ്മളെ സഹായിക്കാൻ ഒരു ആപ്ലിക്കേഷനും കൂടി ഈ ഒരു വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വയ്ക്കുന്നുണ്ട്. ആവശ്യമെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ലഭിക്കുന്നതാണ്. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റായ www.kirus.in എന്ന് പറയുന്ന സൈറ്റിലും ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. നമുക്ക് പരിശോധിക്കാം നമ്മുടെ മൊബൈൽ ഫോൺ ആരുടെയെങ്കിലും കയ്യിൽ അകപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം. ഈ ഒരു മൊബൈൽ ഫോണിലെ കുറച്ചധികം സെറ്റിംഗ്സുകൾ നമ്മൾ ആദ്യം ഒന്ന് ചെക്ക് ചെയ്യുകയാണ്. എന്തെങ്കിലും തരത്തിലുള്ള പൈ ആപ്ലിക്കേഷൻസുകൾ നമ്മുടെ മൊബൈൽ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ കുറച്ചധികം സെറ്റിംഗ്സുകൾ മാറ്റിവെക്കേണ്ടതുണ്ട്. അപ്പോൾ ഓരോ സെറ്റിംഗ്സ് നമുക്ക് ഓപ്പൺ ചെയ്യാം. ആദ്യമായിട്ട് പ്ലേ സ്റ്റോർ ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ്. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലേ പ്രൊട്ടക്ട് എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ ടേൺ ഓൺ പ്ലേ പ്രൊട്ടക്ട് സ്കാനിങ് എന്ന് കാണാൻ പറ്റുന്നുണ്ട്. അതായത് നമ്മളുടെ മൊബൈൽ ഫോണിൻ്റെ പ്രൊട്ടക്ഷൻ ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് ഇവിടെ ടേൺ ഓൺ കൊടുക്കാം, അല്ലെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഈ രണ്ട് ഓപ്ഷനും എനാബിൾ ചെയ്ത് കൊടുക്കാം. സ്പൈ ആപ്ലിക്കേഷൻസുകൾ ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ പ്ലേ പ്രൊട്ടക്ട് എന്ന് പറയുന്ന ഒരു സംവിധാനം ഓഫ് ചെയ്തിടണം. ഇനി നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിംഗ്സ് ഒന്ന് എടുക്കാം. സെറ്റിംഗ്സ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഡിവൈസ് അഡ്മിൻ എന്ന് പറയുന്ന സെക്ഷൻ എടുക്കാം. അപ്പോൾ അവിടെ ഡിവൈസ് മാനേജർ എന്ന് കാണാൻ പറ്റും. അവിടെ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡിവൈസ് മാനേജർ ഒരിക്കൽ കൂടിയുണ്ട്. ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഒരുപാട് ആപ്ലിക്കേഷൻസുകൾ കാണാൻ പറ്റും. നിലവിൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഫൈൻഡ് മൈ ഡിവൈസ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ മാത്രമാണ് ഉണ്ടാവാൻ സാധ്യതയുള്ളൂ, അതായത് ഡിഫാൾട്ടായിട്ട്. അല്ലാതെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടിരിക്കുന്ന ആപ്ലിക്കേഷൻസുകളല്ലാതെ വേറെ ഏതെങ്കിലും ആപ്ലിക്കേഷൻസുകൾ ഇതിലുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നത് നോട്ട് ചെയ്ത് വയ്ക്കാം. ഇവിടെ ഉദാഹരണത്തിന് നിങ്ങൾക്കിവിടെ GPS എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ കാണാൻ കഴിയുന്നുണ്ട് അല്ലേ? ഈ GPS ആപ്ലിക്കേഷൻ എന്താണെന്ന് നമുക്ക് ഈ ഒരു വീഡിയോ മുഴുവനായി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്കിനി പിറകിലോട്ട് വരാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളുടെ മൊബൈൽ ഫോൺ ഒരു ഡെവലപ്പർ മോഡിലോട്ട് മാറിയിട്ടുണ്ടോ എന്നാണ്. അപ്പോൾ അതിനായിട്ട് മുകളിൽ അബൌട്ട് ഫോൺ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ എടുക്കാം. അപ്പോൾ നമുക്ക് മുകളിലൊന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തിട്ട് അബൌട്ട് ഫോൺ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് താഴോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ സോഫ്റ്റ്വെയർ വേർഷൻ, ബേസ് ബാൻഡ് വേർഷൻ, കേണൽ വേർഷൻ എന്നൊക്കെ കാണാൻ പറ്റും. അപ്പോൾ സാംസങ് ഫോണിലാണ് എന്നുണ്ടെങ്കിൽ ബിൽഡ് നമ്പർ എന്നാണ് അവിടെ പകരം കാണാൻ കഴിയുക. ഞാനിവിടെ സോഫ്റ്റ്വെയർ വേർഷൻ എന്ന് പറയുന്ന ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം തന്നെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ കാണാൻ കഴിയും നമ്മൾ ഡെവലപ്പർ അല്ല എന്നുണ്ടെങ്കിൽ ഡെവലപ്പർ ആക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ തവണ ക്ലിക്ക് ചെയ്യണം എന്നുള്ളത്. ഇവിടെ ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട് യു ആർ ഓൾറെഡി എ ഡെവലപ്പർ. അതായത് ഈ ഒരു മൊബൈൽ ഫോൺ ഡെവലപ്പർ മോഡിലോട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഡെവലപ്പർ മോഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത് എന്ന് നിങ്ങൾക്കിവിടെ കാണിച്ചു തരാം. സിസ്റ്റം മാനേജ്മെൻറ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഡെവലപ്പർ ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു പുതിയ കാര്യം നിങ്ങൾക്ക് വന്നത് കാണാൻ പറ്റും. ഇപ്പോൾ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഡെവലപ്പർ ഓപ്ഷൻ
എനാബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു പ്രോസസ്സ് ചെയ്യേണ്ടതുണ്ട്. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ കാണാൻ കഴിയുന്നില്ല. ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോണിൽ ഒളിഞ്ഞിരിക്കുന്ന ഒട്ടനവധി സെറ്റിംഗ്സുകൾ എനാബിൾ ചെയ്യാനുള്ള ഒരുപാട് ഓപ്ഷൻസുകൾ നിങ്ങൾക്ക് ഇതുപോലെ ഇവിടെ കാണാൻ കഴിയും. ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് സാധാരണ രീതിയിൽ എന്തെങ്കിലും സ്പൈ ആപ്ലിക്കേഷൻസുകൾ നമുക്ക് ഈ ഒരു മൊബൈൽ ഫോണിൽ ഇൻജെക്ട് ചെയ്യാൻ കഴിയാറുള്ളൂ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് പുതിയൊരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുകയാണ്. ഇതുപോലൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരാളാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ മൊബൈൽ ഫോണിൽ എനേബിൾഡ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. അതിനായിട്ട് ഇവിടെ സ്കാൻ നൗ എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് വൺ മാൽവെയർ ഫൗണ്ട് എന്ന് കാണാൻ പറ്റും. ഇപ്പോഴും നമ്മളുടെ സ്കാനിങ് കഴിഞ്ഞിട്ടില്ല. ഏകദേശം 9 മിനിറ്റ് കഴിഞ്ഞിട്ടുള്ളൂ, 10 മിനിറ്റ് ആവാറായി. അപ്പോൾ നമ്മൾ തൽക്കാലം ഇവിടെ ഇത് സ്റ്റോപ്പ് ചെയ്യുകയാണ്. ശേഷം ഇവിടെ നേരത്തെ നമ്മളൊരു GPS എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു GPS ആപ്ലിക്കേഷൻ നമ്മുടെ മൊബൈൽ ഫോണിൽ എന്ത് ചെയ്യുന്നു എന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. അല്ലെങ്കിൽ അതിൻ്റെ പാക്കേജ് നെയിം ഇവിടെ കാണാൻ പറ്റും. android/monitor.kitlogger എന്നാണ് അതിൻ്റെ ഒരു പാക്കേജ് നെയിം വരുന്നത്. അതായത് ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ മൊബൈൽ ഫോണിൽ നിന്ന് നമ്മുടെ ഡാറ്റകൾ മറ്റൊരു സെർവറിലോട്ട് മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഇനി നമുക്കത് ഇവിടുന്ന് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റിമൂവ് സെലക്റ്റഡ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ പറ്റും. അതായത് ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് ക്ലിക്ക് ചെയ്തിട്ട് അൺഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ നമ്മൾ അൺഇൻസ്റ്റാൾ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. നമുക്കിനി പിറകിലോട്ട് വരാം. പിറകിലോട്ട് വന്നതിന് ശേഷം ഇവിടെ ഈ ഒരു 3 ബാറിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇവിടെ സെക്യൂരിറ്റി ഓഡിറ്റ് എന്ന് കാണാൻ പറ്റും, അവിടെ ക്ലിക്ക് ചെയ്യാം. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന 2 ഓപ്ഷനായിരുന്നു ഡെവലപ്മെൻറ്റ് മോഡ്, അതോടൊപ്പം തന്നെ ഗൂഗിൾ പ്ലേ പ്രൊട്ടക്റ്റ്. ഈ 2 ഓപ്ഷനും നിങ്ങളുടെ മൊബൈൽ ഫോണിൽ എനേബിൾ ആണ് എന്നും അത് ടേൺ ഓഫ് ചെയ്യണമെന്നുള്ള 2 കൺഫർമേഷൻ ഇവിടെ കാണിക്കും. നമുക്കത് ടേൺ ഓഫ് കൊടുക്കാം. അതോടൊപ്പം തന്നെ താഴെ ഇതുപോലെ 2 ഓപ്ഷനും കൂടി നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെയും എന്ത് എററുകൾ ഉണ്ടെങ്കിൽ ഇതുപോലെയാണ് കാണാൻ കഴിയുക. ഇവിടെ ഇപ്പോൾ ഗ്രീൻ സിഗ്നലാണ്, അതുകൊണ്ട് തന്നെ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ല. ഇനി ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ മൊബൈൽ ഫോണിൽ ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്തുകൊണ്ടേയിരിക്കും. എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇല്ലീഗൽ ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു ഇല്ലീഗൽ അറ്റംപ്റ്റ് നമ്മുടെ മൊബൈൽ ഫോണിൽ നടക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ അത് ബ്ലോക്ക് ചെയ്യുകയും നമ്മളെ ഇൻഫോം ചെയ്യുകയും ചെയ്യും. ഇന്നത്തെ ഈ ഒരു അറിവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയ അറിവുകളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ സൈനിങ് ഔട്ട്, കെയ്റോസ്.